ശാന്തംപാറ കോഴിപ്പനക്കുടിയിലെ ഇരുപതിലേറെ ആദിവാസി കുടുംബങ്ങൾ ശുദ്ധജലമില്ലാതെ വലയുന്നു തിരിഞ്ഞു നോക്കാതെ ജനപ്രതിനിധികൾ ശുദ്ധജലത്തിനായി സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടാണ് ശാന്തംപാറ പഞ്ചായത്തിലെ കോഴിപ്പനക്കുടിയിലെ ഇരുപതിലധികം ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്നത് കാട്ടാനുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള വഴിയിലൂടെ ഒരു കിലോമീറ്ററിലധികം നടന്നുവേണം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുളത്തിൽ എത്താൻ ഇവിടെ നിന്ന് തലച്ചുമടായി വെള്ളം കുടിയിലെത്തിക്കണം കാട്ടാനെ ഭയന്ന് കുടിയിലെ വീട്ടമ്മമാർ കൂട്ടമായാണ് വെള്ളമെടുക്കാൻ പോകാറുള്ളത് വെള്ളമെടുക്കാൻ പോയവരെ കാട്ടാന ഓടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പതിനഞ്ചിൽ ഒമ്പത് ലക്ഷം രൂപ മുടക്കി ഇവിടെ ശുദ്ധജല പദ്ധതി പൂർത്തിയാക്കിയെങ്കിലും കുറച്ചു മാസങ്ങൾ മാത്രമാണ് വെള്ളം ലഭിച്ചത് അതിനുശേഷം ജനപ്രതിനിധികൾ ആരും ഇവിടേക്ക് നോക്കിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു കാലവർഷം ചതിച്ചതോടെ കുടിയിലുള്ളവർ വെള്ളമെടുക്കുന്ന കുളത്തിലും വെള്ളം വറ്റാറായി ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് വന്യമൃഗങ്ങളും വെള്ളം കുടിക്കുന്നത് കഴിഞ്ഞ ജനുവരി കോഴിപ്പന കുടി സ്വദേശിയായ വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം കുടിയിലെത്തിയ ജനപ്രതിനിധികൾ ഇവിടുത്തെ ക്ഷാമം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധജലം ലഭ്യമാക്കാനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് ശാന്തംപാറ പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി എന്നാൽ ഏഴു മാസം കഴിഞ്ഞിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി